ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്ന് ഒരു പുതിയ ഗെയിമിൻ്റെ റിവ്യൂ ആൻഡ് എന്താ പറയുക, അതിൻ്റെ ഒരു വാക്ക് ത്രൂ എന്നൊക്കെ പറയാം, അതുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഗ്രിംഡോൺ ആണ്. ഇത് ആക്ച്വലി ഒരു കിഡ്ലൻ ഗെയിമാണ്, മൾട്ടിപ്ലെയറൊക്കെ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നിങ്ങൾ കളിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അധികം സൈസൊന്നുമില്ല, ഗ്രാഫിക്സ് കാർഡിൻ്റെ ആവശ്യം അൾട്രാ സെറ്റിങ്സിലാണെങ്കിൽ അത്യാവശ്യം ഗ്രാഫിക്സ് കാർഡിൻ്റെ ആവശ്യം ഉണ്ടാവും, അതല്ല എന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റ് ഗ്രാഫിക്സിൽ തന്നെ പോകുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ അൾട്രാ സെറ്റിങ്സിലിട്ടാണ് ഇപ്പോൾ കളിക്കാൻ പോകുന്നത്. ഇപ്പോൾ എന്തായാലും ഞാനൊരു പുതിയ ക്യാരക്ടർ ഉണ്ടാകാം, ഞാനിപ്പോൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഇതിൽ ഒരു പുതിയ ക്യാരക്ടറിൽ തന്നെ തുടങ്ങാം. ഓക്കെ, ഞാനിപ്പോൾ ഗെയിമർ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബേസിക് സീറോ ലെവലിൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഗെയിം തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്, ഇവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ആക്ച്വലി ഇത് വലിയൊരു കളിയാണ്, അറൗണ്ട് 100 hours മുകളിൽ വേണമെങ്കിലും കളിക്കാം. അന്നൊരു കളിയാണ് ആക്ച്വലി ഇത്. അപ്പോൾ ഇതുപോലെ ആൾക്കാരൊക്കെ ഇതുപോലെ അവിടെ ഇവിടെയായിട്ടൊക്കെ നിൽക്കും. അപ്പോൾ നമ്മൾ ഒരിടത്തോട്ട് പോയി സംസാരിച്ചാണ് എൻ്റെ ക്വസ്റ്റും ആൻഡ് മിഷൻസൊക്കെ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങോട്ട് പോയി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ബ്രിഡ്ജ് ആക്ച്വലി ക്ലോസ്ഡ് ആണ്, ഇപ്പോൾ അങ്ങോട്ട് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഈ വ്യൂ ഒന്ന് സൂം ഔട്ട്, സൂം ഇൻ ചെയ്തൊക്കെ ഇതുപോലെ സൂം ഇൻ ചെയ്തൊക്കെ നോക്കാൻ പറ്റും. കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണാൻ നോക്കി. പക്ഷേ കംഫർട്ട് എന്ന് പറഞ്ഞാൽ സൂം ഔട്ടായിട്ട് കളിക്കുന്നതാണ് കുറച്ച് കംഫർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരാളുണ്ട്, അടുത്തുകൂടെ ചോദിച്ചു നോക്കാം. ആക്ച്വലി ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് തന്നെ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം കാണുന്ന ക്യാരക്ടേഴ്സ് പറയുന്നത്. ഇപ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഇതുപോലെയുള്ളവർക്ക് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ ഞാൻ ഇതുപോലെ നമുക്ക് സ്റ്റോർ ആക്ച്വലി കുറച്ച് ബെൻഡ് ചെയ്യാം, അതായത് നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള ഓപ്ഷൻ എടുക്കുന്ന വഴി നമ്മുടെ സ്റ്റോറി അതിനനുസരിച്ച് ചേഞ്ച് ആവും. അതാണ് ആക്ച്വലി ഈ കളി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇങ്ങോട്ടാണ് ഇപ്പോൾ പോകാൻ പറ്റിയൊരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാം. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ ഇതുപോലെ ഒരു സോംബി ആക്ച്വലി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ലൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കുറേ കളക്റ്റബിൾ ഐറ്റംസ് കിട്ടും. അപ്പോൾ എന്തൊക്കെ എനിക്ക് കിട്ടി നമുക്ക് ഇൻവെൻട്രി നോക്കാം. ഇൻവെൻട്രിയിൽ ഇപ്പോൾ കാണുന്ന പോലെ വെപ്പൺസ്, വെസ്റ്റ്, ആമേഴ്സ്, ചാംസ്, ബെൽറ്റ്, ഷൂസ്, ഹെൽമെറ്റ്, അങ്ങനെ ഒരുപാട് സംഭവം കിട്ടും. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് പ്രോഗ്രസീവ് ആയിട്ട് കളക്ട് ചെയ്യുന്ന വെച്ചിട്ടാണ് നമുക്ക് ഇത് നമ്മൾ ക്യാരക്ടർ പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒപ്പിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ കുറേ എന്തൊക്കെ നിൽപ്പുണ്ട്. ഇതുകൊണ്ട് സ്റ്റാർട്ടിങ് ആയതാണ് തോന്നുന്നു. ഇപ്പോൾ നല്ല എളുപ്പമാണ്, രണ്ട് സൈക്കിളൊക്കെ ഓരോന്നൊക്കെ എടുക്കുന്നുണ്ട്. ഇത് വേറൊരു ടൈപ്പ് സംഭവമാണ് എനിക്ക് തോന്നുന്നു. ആ ഇതിലിപ്പോൾ കാണുന്ന പോലെ പച്ച കളറുടെ ആസിഡ് പോലത്തെ ഒരു സംഭവമാണ്, ഇത് പോയിസൺ ആണ് ആക്ച്വലി. അവിടെ നമ്മൾ അധികം നേരം നിന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എന്തായാലും പോകും, ഗ്രാജുവലി നമ്മൾ ഡൈ ആവും. ഈ കാണുന്ന ലെഫ്റ്റ് കാണുന്ന ഈ റെഡ് പോലത്തെ ഈ ബാറാക്കി നമ്മുടെ ലൈഫാണ്. ഗെയിം ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഞാൻ കുറേ കളിച്ചിട്ടുള്ളതാണ്, അപ്പോൾ കുറേ കാലത്തിന് നമ്മൾ കളിച്ചതാണ്. ഇപ്പോൾ ഒന്നുകൂടെ കളിച്ചു നോക്കാൻ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. ഈ കാണുന്ന പോലെയൊന്നും അല്ല ഇത്, കുറേ കൂടെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഭയങ്കര ആക്ച്വലി ഭയങ്കര കിട്ടിലും ഗ്രാഫിക്സ് അട്രാക്റ്റീവ് ആയിട്ടൊക്കെ പോകും. ഈ കാണുന്ന മാപ്പൊന്നും അല്ല ഇതിപ്പോൾ ആക്ച്വലി ഒരു നൈറ്റ് പോലത്തെ ഒരു ഒരു ഫീലാണ് ഈ ഒരു കാണുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇതിനുള്ളിൽ, നമുക്ക് ആക്ച്വലി ബിൽഡിങ്സ് പോലെയൊക്കെ ഉണ്ടാവും, അതിനുള്ളിലേക്ക് കയറാം. അതിൻ്റെ അതിൽ ട്രഷർ ചെസ്റ്റ് പോലെയൊക്കെ കാണും. അങ്ങോട്ട് പോകാൻ പറ്റൂല, ഇതൊരു ചെസ്റ്റ് പോലത്തെയാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ അതിൻ്റെ അതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് സെർച്ച് ചെയ്യാം, എല്ലാം ആക്ച്വലി കളക്ട് ചെയ്ത് കളക്ട് ചെയ്യുന്നത് പോകണം. ആക്ച്വലി നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് സമയമുണ്ട്, മാക്സിമം എല്ലാം കളക്ട് ചെയ്യണം. ഇതിൻ്റെ അകത്തും കുറേ ഉണ്ട്. നമ്മളീ പറഞ്ഞ പോലെ കുറേ നേരം ഇത് ഈ പച്ച പോലത്തെ ഐ മീൻ ആ പോയിസൺ ലോഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തട്ടിപ്പോവും. ശരി, നമ്മളിതുപോലെ ഇങ്ങനെ കേഴ്സർ അതിൻ്റെ ഒരു ഒരു കമ്പോണൻ്റിൻ്റെ മേളിൽ കൊണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ്, അതായത് അതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ കാണിക്കും. ഇപ്പോൾ നമ്മുടെ ഓൾറെഡി ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടെങ്കിൽ
ഇതുപോലത്തെ എന്ന് വെച്ചാൽ ഒരു ഷീൽഡാണ്, ഇപ്പോൾ കണ്ടത് ഷീൽഡാണ്. ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു ഷീൽഡ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ ഉള്ളതായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എടുത്താൽ മതി, കുറഞ്ഞാണെങ്കിൽ എടുക്കണ്ട, കൂടിയതാണെങ്കിൽ എടുക്കുക. അതായത് അപ്പോൾ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എല്ലാം കളക്ട് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ സെല് ചെയ്യാൻ പറ്റും. ഈ കളക്ട് ചെയ്യുന്നവിടുന്ന എല്ലാ സാധനവും സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ സെല് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ക്യാഷ് കിട്ടും. ആ ക്യാഷ് വെച്ച് വേണമെങ്കിൽ നമുക്ക് സാധനം വാങ്ങാം, അല്ലാതെ ഈ പറഞ്ഞ പോലെ എനിമീസിനെ കൊല്ലുമ്പോഴും ആക്കി നമുക്ക് ഒരുപാട് സംഭവം കിട്ടും. ഒരുപാട് റെയർ ലെജൻഡറി നോർമൽ എന്ന് പറയുന്ന കുറേ സംഭവങ്ങൾ കാറ്റഗറീസ് വെച്ചിട്ടുണ്ട്. സോ ഓബിയസ്ലി ലെജൻഡറി കിട്ടുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. റെയറിലും ഉണ്ട്, നല്ലതാണ്. നമുക്ക് മാപ്പ് റൈറ്റ് സൈഡ് ടോപ്പ് കാണുന്നുണ്ട്, റൈറ്റ് സൈഡ് ടോപ്പ് കാണാൻ പറ്റും ഒരു ചെറിയ സർക്കിളിനുള്ളിൽ. അതുപോലെ തന്നെ ആക്റ്റീവ് ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ള എന്താണെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇതുപോലെ എംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പിൻ്റെ ഒരു വലിയൊരു വ്യൂ ഉണ്ട്, നമുക്ക് സൂം ചെയ്തൊക്കെ നോക്കാം. ഈ കളിക്കുന്ന സംഭവം എല്ലാം ആക്ച്വലി മൾട്ടിപ്ലെയറിൽ ഒരാളുടെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ കൂടെ. അപ്പോൾ ഇതൊരു ആക്സ് ഇപ്പോൾ എനിക്ക് കിട്ടി. നോക്കുമ്പോൾ അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനിപ്പോൾ എൻ്റെ നേരത്തെ ഉള്ളതിനേക്കാളും ഡാമേജ് കൂടുതലാണ്, മാത്രമല്ല അഡീഷണൽ എന്തൊക്കെയോ ഫീച്ചേഴ്സ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്യും. ഇനിയിപ്പോൾ അത് വെച്ചാണ് കളിക്കാൻ പോണേ. പിന്നെ അത് ഗണ്ണുണ്ട്, ബോ ആൻഡ് ആരോ ഉണ്ട്, ആക്സ് ഉണ്ട്, നൈഫ് ഉണ്ട്, സോഡുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള ബിൽഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം. ഇവിടെ ആക്ച്വലി കുറേ എനിമീസ് ഉണ്ട്. ഇതൊരു ബോസാണ്, അതുകൊണ്ട് സ്റ്റാർ ആക്ച്വലി ആ പേരിനുള്ളിൽ അടുത്തുണ്ടായിരുന്നത്. ഇതുപോലെ ബോസിനൊക്കെ കൊല്ലുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഒരു തിളങ്ങുന്നതിൽ ഒരു സ്പെറിക്കൽ സംഭവം അവിടെ കാണും. നമ്മൾ അത് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യം യൂഷ്വലി ഒരു എനിമി കൊല്ലുന്ന ലൂട്ടിനെക്കാളും ഭയങ്കരമായിട്ടുള്ള ലൂട്ട് അവിടെ കിട്ടും. ഇതാണ് സംഭവം, കണ്ടോ കുറേ സംഭവങ്ങൾ കിട്ടി. ഈ കാണുന്നതൊക്കെ ആക്ച്വലി ബുക്സ് പോലത്തെയാണ്, സ്ക്രോൾസ് ആണ്. സോ ഇതിൽ ചില സമയത്ത് ചില ടൈപ്പ്, അതായത് കുറച്ച് ലെജൻഡറി അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള വെപ്പൺസോ അല്ലെങ്കിൽ ഷീൽഡോ അല്ലെങ്കിൽ ഹെൽമെറ്റ് എന്തെങ്കിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ആക്ച്വലി ഉണ്ടാക്കാൻ പറ്റും. അതായത് നമുക്ക് ആക്ച്വലി അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു ആളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ക്രോൾസ് ആണിത്. പിന്നെ ചില സബ്മിഷൻ്റെ സ്ക്രോൾസും കിട്ടും, മിഷൻസിൻ്റെ ഒക്കെ തന്നെ. അപ്പോൾ എന്ത് വേണമെങ്കിലാവും, സ്ക്രോൾസൊക്കെ എന്തായാലും കിട്ടാൻ കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലെയർ ആണ് ആക്ച്വലി. അപ്പോൾ ഈ ഗെയിം ആക്ച്വലി ഒറിജിനൽ വേർഷനാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ജെനുവിനെ ക്യാഷ് കൊടുത്ത് വാങ്ങിയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റും. എന്നാൽ നല്ല രസമാണ്, അധികം ഒരാളുടെ കൂടെ ഇങ്ങനെ സംസാരിച്ച് നമുക്കിങ്ങനെ കളിക്കാം. അതായത് അറ്റ് എ ടൈം ഇപ്പോൾ ഈ നമ്മൾ പോകുന്നതിൻ്റെ കൂടെ മറ്റേ പുള്ളിയും നമ്മൾ കളിക്കാൻ പറ്റും. പക്ഷേ അതുപോലെ എനിമീസിൻ്റെ ഹാർഡ്നെസ്സും കൂടും, പക്ഷേ അത് കിട്ടുന്ന ലൂട്ടും അതിനനുസരിച്ച് കിട്ടും. ആ സ്കിൽ അതിൻ്റെ കൂടെ തന്നെ സ്കില്ലെ പൈക്കോളും. അപ്പോൾ ഈ കാണുന്ന മാപ്പിൽ, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലത്തിലുള്ള ഈ ടൈപ്പ് എനിമീസ് എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രമേ കാണത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ എന്താ കുറേ കോപ്സാണ്, അതായത് ഡെഡ് ബോഡീസൊക്കെ ഇങ്ങനെ എണീറ്റ് വരുന്ന പോലത്തെ ഒരു സംഭവമാണ് ഇവിടെയൊക്കെ ഉള്ളത്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, വൈൽഡ് ബീസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഗോസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്, ഓരോ ഏരിയ പോലെയൊക്കെയാണ്. പിന്നെ വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ഗെയിം ആക്ച്വലി ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബിൽഡ്സ് ഉണ്ട്. അതായത്
നമ്മൾക്ക് നമ്മുടെ ക്യാരക്ടറിനെ ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അത് ചുമ്മാ ഈ വെസ്റ്റ് ആർമർ അങ്ങനെയൊക്കെ ഇടുന്നതുകൊണ്ട് പോലതല്ല, അല്ല നമുക്ക് ഒരു ബിൽഡുണ്ട്, അത് കമാൻഡോ അല്ലെങ്കിൽ അർക്കാനിസ്റ്റ് അല്ല അങ്ങനെ 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 കുറേ ബിൽഡ്സ് ഉണ്ട്. ഇപ്പോൾ ഏത് എടുത്തു കഴിഞ്ഞാലും അതിനുള്ളിൽ അതിലുള്ള സ്കിൽസ് പോയിൻറ്റ് അങ്ങനെ അങ്ങനെ കുറേ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പ്ലെയേഴ്സിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിപ്പോൾ സെലക്ട് ചെയ്യണം, ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നില്ല. എന്തായാലും എപ്പിസോഡ് ടൂവിൽ തൊട്ട് നമുക്കത് നോക്കാം. ഈ എപ്പിസോഡിൽ എന്തായാലും മാക്സിമം ഒരു ബിൽഡും സെലക്ട് ചെയ്യാതെ സ്കിൽ പോയിൻറ്റ്സ് ഒന്നും അസൈൻ ചെയ്യാതെ മാക്സിമം എത്ര പോകാൻ പറ്റും എന്നാലും നോക്കാം. അധികം നേരം പോകാൻ പറ്റുമെന്ന് എനിക്കും തോന്നുന്നില്ല, കാര്യം ഭയങ്കര ഹാർഡാകും കുറച്ചൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് നമ്മുടെ സ്കിൽ പോയിൻറ്റ്സ് ഒക്കെ അസൈൻ ചെയ്താലേ ഗെയിമിനനുസരിച്ച് അതിൻ്റെ ഹാർഡ്നെസ് നമുക്ക് കൂടെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വിഷ്വലി നമുക്ക് ഈ ഗെയിം ആക്ച്വലി നല്ലൊരു ട്രീറ്റ് തരും. അതായത് നമ്മൾ ബിൽഡിനനുസരിച്ച്, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എടുക്കുന്ന ഒരു ബിൽഡിനനുസരിച്ച് ഗ്രാഫിക്കലി ആകെ മൊത്തം ക്യാരക്ടർ ഭയങ്കര ചേഞ്ച് ചെയ്യാം. ഫോണെടുത്ത് അല്ലെങ്കിൽ കൂടെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു കോഞ്ചുറർ എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡുണ്ട്. അതായത് നമുക്ക് കൂടെ പെറ്റ്സ്, അതായത് നമുക്ക് നമ്മുടെ കൂടെ നമ്മളെ അക്കമ്പനി ഇതുണ്ട്, നമ്മുടെ കൂടെ നമ്മുടെ പെറ്റ്സും കൂടെ നടക്കും ഇതിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു 8-10 പെറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ, അതായത് നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ കൂടെ നമ്മുടെ പെറ്റ്സ് പുറകെ വരും. എനിമി ഉണ്ടെങ്കിൽ ആ പെറ്റ്സ് ആയിരിക്കും ആ ആക്റ്റീവ് ആയിരിക്കും എൻഗേജിലാകുന്നത്. നമുക്ക് ബാക്കിൽ നിന്നിട്ട് അവരുടെ ബാക്കിൽ നിന്നിട്ട് നമുക്ക് നമ്മുടെ പാർട്ടി ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ബിൽഡിനെ അതുപോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കുന്നതാണ്. അതിപ്പോഴല്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഈ ബിൽഡിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത്. അതായത് ഈ സോൾജർ ഡെമോൺഷ്യലിസ്റ്റ് അങ്ങനെ അങ്ങനെ ഒക്യുലിസ്റ്റ് അങ്ങനത്തെ ഒരുപാട് ബിൽഡ്സ് ഉണ്ട്. അപ്പോൾ കാണുന്നതാണ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, വേണമെങ്കിൽ പോസിറ്റ് വായിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം, രണ്ടെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് സോൾജറും ഡെമോൺഷ്യലിസ്റ്റും വേണമെങ്കിൽ നമുക്ക് അടുപ്പിച്ച് അല്ല അങ്ങനെ അങ്ങനെ ഏതെങ്കിലും പറ്റിയിൽ രണ്ടെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. ഇതെന്ന് പറയുന്നതെന്ന് പറയാം, നമ്മളിപ്പോൾ ആ സെലക്ട് ചെയ്ത ആ ബിൽഡിനനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് ഇതൊരു ബോണസ് സ്കിൽ പോയിൻ്റ് വരെയാണ്. ഓരോ സ്റ്റാറിൽ കാണുന്ന ഓരോ സ്റ്റാറും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഓരോന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സെലക്ട് ചെയ്ത സ്കില്ലിൻ്റെ കൂടെ അഡീഷണലായിട്ട് ഇതിൻ്റെ ഒരു ബോണസ് കൂടെ കിട്ടും. ഇപ്പോൾ ഒരു പോർട്ടൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫുൾ മാപ്പ്. ഇപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം തുടങ്ങി സിറ്റിയുടെ അടുത്തോട്ട് പോകാം. ഈ പോർട്ടൽസ് അങ്ങനെ മാപ്പിൽ അവിടെയായിട്ട് സ്കാറ്റർ ചെയ്തുകൊണ്ടായിരിക്കും. അതൊരു സേഫായിട്ടും ഈസി ആയിട്ടുള്ളൊരു വേ ആണ്. What is it now? The dead are rising in droves and will overwhelm us with sheer numbers at the head out through lower cross. ഇതൊന്ന് ഫസ്റ്റ് മിഷൻ കഴിയുമ്പോഴും ഈ കാണുന്ന ഗേറ്റ് തുറക്കും. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് നമ്മുടെ ഈ കളക്ട് ചെയ്ത മെറ്റീരിയൽസ് ഒക്കെ സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കൊന്ന് ഫസ്റ്റ് മിഷൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം നമുക്ക് ആക്റ്റീവ് ഗസ്റ്റ്. അത് ഞാൻ കാണിക്കുന്നില്ല, ഇപ്പോൾ റഫ് ഒരു ഐഡിയ തന്നെയാണ് ഇപ്പോൾ ഈ ഫസ്റ്റ് ഗെയിമിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് തിരിച്ചങ്ങോട്ട് തന്നെ എന്തായാലും പോവാം. ഇപ്പോൾ നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആക്സ് പോലെ പറയണം, നമുക്കൊരു ഷീൽഡുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ഹാൻഡഡ് സോഡ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡാമേജ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഡിഫൻസ് ഒക്കെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ ബേസിക്കലി നമ്മൾ ശരിക്കും റിയൽ ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ ആലോചിക്കുന്നത് ആ ലെവലിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ വെച്ചിട്ട് ഇതാണെങ്കിൽ നല്ലൊരു കോംബോ എന്നുണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് ലെവലായിട്ട്. ശരി, കണ്ടില്ലേ ഈ മാപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ പക്കയാണ്. ഇതുപോലത്തെ ഗെയിംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൈബിളും ഒക്കെ ഉണ്ട്, ഡൈബിളുണ്ട്, ബാത്ത് ഓഫ് എക്സൈലുണ്ട്, അതൊക്കെ ഇത് സിമിലർ ടൈപ്പ് സംഭവങ്ങളാണ്. പക്ഷേ ഇതെല്ലാം ഡ്രൈ ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. കമ്പാരിറ്റീവ്ലി ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ് ഈ സംഭവം എന്ന് പറയുന്നത്. മറ്റേക്ക് ഒരുപാട് കോംപ്ലക്സ് ആണ്. ഇത് കോംപ്ലക്സ് അല്ലെന്ന് പറയുന്നില്ല, ഇത് നല്ല കോംപ്ലക്സ് ആണ്. പക്ഷേ എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ് ഈ സംഭവം.
പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കാണുന്നത് ഇവരിപ്പോൾ ഫയർ എടുത്ത് എറിയുന്ന ടൈപ്പ് ആൾക്കാരാണ്. ഇപ്പോൾ ഫയറിന് റെസിസ്റ്റൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയർ റെസിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും സംഭവം നമ്മൾ എക്വിപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ കയ്യിലൊന്നും ഇല്ല. അപ്പോൾ ഗ്രാജുവലി എല്ലാ ടൈപ്പ് ഒരുപാട് ടൈപ്പ് ഡിഫൻസ് നമുക്ക് എടുക്കാൻ പറ്റും. നേരത്തെ കണ്ട പച്ച പോലത്തെ സംഭവം കണ്ട് ലൈഫ് ഇപ്പോൾ കുറേയാണ് സംഭവം, നമുക്ക് ലൈഫ് കുറഞ്ഞു. അപ്പോൾ ഈ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു ടോണിക് ഉള്ള സംഭവമുണ്ട് റെഡ് കളറിൽ, അപ്പോൾ അത് ജസ്റ്റ് അത് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഉടനെ പെട്ടെന്ന് തന്നെ ഹെൽത്ത് ഒക്കെ തിരിച്ച് റിപ്ലിനിക് ചെയ്യും. അപ്പോൾ ഇതാണ് സംഭവം. ഇപ്പോൾ കളക്ട് ചെയ്യുന്ന ആ ചുവപ്പ് സംഭവം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പോഷനാണ്, അത് ഹെൽത്തിൻ്റെ പോഷനാണ്. ഓ, ഇത് അയാൾക്ക് ഇതാണ്ട് ഈ പറഞ്ഞ നമുക്ക് നേരത്തെ ഉള്ളവരെ ഷീൽഡ് ഉണ്ട്, അതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് ചെയ്തിട്ട് പുള്ളിക്ക് നേക്കാത്തത് ഡിഫെൻസീവ് ആയിരുന്ന. ഓക്കെ, അപ്പോൾ കുറേ സംഭവം കിട്ടി, പക്ഷേ അത്ര നല്ലതായിട്ട് പറയാനായിട്ടൊന്നും കിട്ടിയില്ല. ഇതാക്കി സോഡ് പോലത്തെ സംഭവമാണ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നും അത്ര നല്ലതൊന്നും കിട്ടിയില്ല. ഓക്കെ, എനിവേ നമുക്ക് വേണമെങ്കിൽ രണ്ട് ഷോർട്ട് സോഡുകൾ, രണ്ട് ഗൺ, അങ്ങനെ രണ്ട് ഹാൻഡിലും ഓരോരോ വെപ്പൺ വെച്ച് വേണമെങ്കിൽ വേണമെങ്കിൽ കൊണ്ടുപോകും. പക്ഷേ അത് ഇതിൽ പറ്റില്ല. ഇതിലെന്ന് പറഞ്ഞാൽ ഈ ബിൽഡിൽ ഇപ്പോൾ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ബിൽഡെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്യാരക്ടർ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എക്വിപ്പ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വെച്ച് നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പും, അതാണ് നമ്മുടെ ക്യാരക്ടർ ബിൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബിൽഡിനനുസരിച്ച് നമ്മൾ കുറേ കാറ്റഗറൈസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഡെവലപ്പിനനുസരിച്ച് ബിൽഡിനെ വേണമെങ്കിൽ ആ രീതിയിലാക്കി എടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എനിമിയായിട്ട് ഫൈറ്റേക്ക് വരുമ്പോൾ ലൈഫും മടുപ്പ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മളീ പറഞ്ഞ പോലെ ക്യാരക്ടർ സെലക്ഷൻ നടത്തിയില്ല, അതുപോലെ തന്നെ സ്കിൽ പോയിൻറ്റ്സ് ഒന്നും നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത്രയും ടൈറ്റ് ആണത്. ഇതിലേക്കിൽ കെയ്യുവാണ്, നല്ല രസമാണ് ഉള്ളിലേക്ക് കാണാനായിട്ട്. ഈ ഈതർ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞൊരു സംഭവം, അത് ആക്ച്വലി ഈതർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിലൊരു എന്താ പറയുക ഒരു റിസോഴ്സ് പോലെയാണ് സംഭവം. നമ്മുടെ ക്യാരക്ടർ വേണമെങ്കിൽ ഈതർ ഡാമേജ് അങ്ങോട്ട് കൊടുക്കുന്ന രീതിയിലൊരു ക്യാരക്ടർ നമുക്ക് വേണമെങ്കിൽ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ തന്നെ ഫയർ നമുക്ക് അങ്ങോട്ട് ഫയർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാം, അങ്ങനെ കുറേ ടൈപ്പുണ്ട്. ഈ കാണുന്ന ബ്ലൂ കളർ ലൈറ്റ് ആ ഒരു ബീമില്ല, ആക്ച്വലി അത് റിലേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തണ്ടർ, അതായത് റിയൽ തണ്ടർ ഇലക്ട്രിസിറ്റി, ആ കറണ്ട്, ആ സംഭവം തണ്ടർ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാം. ലൈഫ് നല്ല കുറയുന്നുണ്ട്. നമ്മുടെ ഈ ക്യാരക്ടർ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യാതെ സ്കില്ല് അസൈൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രയും ടൈറ്റ് ആവണത്. നമുക്ക് എന്തായാലും എപ്പിസോഡ് 2 തൊട്ട് നമുക്ക് ഒരെണ്ണം പക്കയായിട്ട് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് അതുകൊണ്ട് പ്രോഗ്രസ് ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ മാക്സിമം ഏതുവരെ പോകാൻ പറ്റും എന്നുള്ള റഫ് ഐഡിയാണ് നോക്കുന്നത്. നമ്മുടെ ആക്റ്റീവ് ക്വസ്റ്റിൽ ഈ കേബിൾ എൻട്രി ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഇനി ഇതിൻ്റെ അകത്തുള്ള ഏതൊരു ബോസിനാണ് നമുക്ക് കില് ചെയ്യേണ്ടത്, പക്ഷെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയാണെന്ന് തോന്നുന്നു നമുക്ക് കൊല്ലാനുള്ളത്, പക്ഷേ പാടാണ്, കാര്യം നമ്മൾ ക്യാരക്ടർ സെലക്ഷൻ നടത്താത്തതുകൊണ്ട് ലൈറ്റാണ്. ഒരുപാട് ലൈഫ് പോഷൻസ് ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്, ഇനി എത്ര ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് തീരുകയാണെങ്കിൽ പിന്നെ നോക്കണ്ട, ചാൻസ് ഇല്ല. എന്തായാലും നമുക്ക് മാക്സിമം നോക്കാം എത്ര വരെ പോകുന്നു, എന്തായാലും അറിയാമല്ലോ. ഈ കാണുന്ന പോലെ ഗെയിം വളരെ പ്രോഗ്രസീവായിട്ട് എൻ്റെ ഡിഫിക്കൽറ്റി കൂട്ടിക്കൂട്ടി വരെയാണ്. പക്ഷെ അതുപോലെ നമുക്കും ആക്ച്വലി നമ്മുടെ ക്യാരക്ടറിൻ്റെ സ്റ്റാറ്റസ് കൂട്ടാം. കണ്ടല്ലേ, ഇത് വിഷ്വൽ നല്ലൊരു രസമാണ് ഈ ആകമൊത്തത്തിൻ്റെ ഈ ഇതിൻ്റെ ഗെയിം ഫുള്ള് കാണാനായിട്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഫോണിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവില്ല. നിങ്ങൾ സിസ്റ്റത്തിലെ മോണിറ്ററിൽ കറക്റ്റായിട്ട് കാണുകയാണെങ്കിൽ കറക്റ്റ് വിഷ്വൽ ട്രീറ്റാണ് ഈ ഗെയിം. അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വളരെ 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 കിട്ടിലുമാണ്. ഈ ബോസിനെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് ഒട്ടും തോന്നില്ല. ലൈഫൊക്കെ നല്ല കുറയുന്നുണ്ട്. എന്തായാലും സബിനെ കയറിയിട്ട് ബോസിനെ എടുക്കാൻ നോക്കാം. അങ്ങോട്ട് പോകാൻ പോലും പറ്റില്ല, അങ്ങോട്ട് പോയി നോക്കാം. എന്തായാലും പോവും, അവിടെ വേറെ ആൾക്കാരുണ്ടോ?
ഈ സംഭവം റൂവിൻ്റെ സ്റ്റോൺ എന്ന് പറഞ്ഞ ഇപ്പോൾ കണ്ട സംഭവം ഒരു ഡിവോഷണൽ പോയിന്റ് ആണ്. ഈ ഡിവോഷണൽ പോയിന്റ് വെച്ചിട്ടാണ് നേരത്തെ ഈ സ്റ്റാർസ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ ഓരോ പോയിന്റ് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഈ റൂവിൻ്റെ സ്റ്റോൺസ് ഉണ്ട്, അത് ഇതുപോലത്തെ കേവിലൊക്കെ ഹൈഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ബോസുമായിട്ട് ഗാർഡഡ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ലൈഫ് തീരെ കുറവാണ്, എന്തായാലും ഈ ഇതിലോട്ട് ഞാൻ പോകുന്നില്ല. എന്തായാലും ബോസിനെ കൊല്ലാൻ പറ്റൂല. പറഞ്ഞ പോലെ ഇതിലൊക്കെ ഇതിലേതെങ്കിലും ഒരു ക്ലാസ് ഇപ്പോൾ എടുക്കാം, പിന്നെ കുറച്ച് ലെവൽ കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് കൂടെ എടുക്കാം. അപ്പോൾ രണ്ട് ക്ലാസ്സുകൾ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്യാരക്ടർ ബിൽഡ് നമ്മൾ ഫോം ചെയ്യണത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലോ അല്ലേ, ഇപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇതിനെപ്പറ്റിയുള്ള ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ബിൽഡ് റിസൾട്ട്സ് അങ്ങനെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ബേസിക്കലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുക, അപ്പോൾ അതുമായിട്ടുള്ളത് പ്രോഗ്രസ് ചെയ്യുക. പക്ഷെ നിങ്ങൾ ഇതുവരെ കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബിൽഡിൻ്റെ ഒരു ഗൈഡ് വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാര്യം എൻഡിൽ, അതായത് കുറേ കൂടെ കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ അത്ര പവർഫുൾ ആയിരിക്കില്ല. കുറേ കൂടെ ഒക്കെ പോകുമ്പോൾ, കുറേ കൂടെ പറയുമ്പോൾ ഒരു 50 ലെവൽ പ്ലസ് ഒക്കെ പോകുമ്പോൾ അങ്ങോട്ടൊക്കെ പാടായിരിക്കും. അപ്പോൾ എന്തായാലും ക്യാരക്ടേഴ്സിൻ്റെ ഇൻഫോ നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കണം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് നമ്മുടെ എപ്പിസോഡിൽ ഇപ്പോൾ ഇത്രയും കാണിക്കുന്നുള്ളൂ. കാണിക്കുന്നതെന്ന് വെച്ചാൽ ക്യാരക്ടറിൻ്റെ ബിൽഡ് ഏതാണെന്ന് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നില്ല, സ്കിൽ പോയിൻറ്റ്സ് ഒന്നും അസൈൻ ചെയ്യുന്നില്ല. നമുക്ക് സെക്കൻഡ് എപ്പിസോഡിൽ എന്തായാലും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക, അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ എന്താ, ഇതൊക്കെ അത് ഈ കാണുന്നതാണ് ഓരോ ബിൽഡെന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ സ്റ്റാറ്റ്സ് ആണ്. ഓരോ രീതിയിലേക്ക് അവർ അറ്റാക്കിങ്, ഓരോ രീതിയിലേക്ക് അവർ ഡിഫെൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ ബിൽഡ് എടുക്കുക. ഇപ്പോൾ എന്തായാലും ഇത്രയും നിങ്ങൾ വെയിറ്റ് ചെയ്തേക്ക്. ഇതിൻ്റെ ഫൈനലി ഒരു കുറേ ലെവൽസൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ബേസിക്കലി ഗെയിം എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ റഫ് ഐഡിയ കാണിച്ചു തരാണ്. എൻ്റെ തന്നെ വേറൊരു ബിൽഡുണ്ട് കുറച്ച് ഹയർ ലെവലിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു റഫായിട്ടുള്ള ഒരു ഗെയിം പ്ലേ കാണിച്ചു തരാം. അപ്പോൾ അതും ആക്ച്വലി മാക്സ് ഔട്ട് ലെവലല്ല, അറൗണ്ട് 50 എന്താണ് എൻ്റെ ഹയസ്റ്റ് ലെവൽ പോസിബിൾ എന്ന് പറഞ്ഞാൽ 85 ആണ് പ്ലെയറിൻ്റെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ കണ്ടില്ലേ, ആർമർ ഷീൽഡ് അങ്ങനെ ഇഷ്ടം പോലെ ആർമർ സെറ്റൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് ഇപ്പോൾ ഈ ബിൽഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പെറ്റാണ് എൻ്റെ ഈ പാക്കിൽ വരുന്നതെന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഇത് കോഞ്ചർ ബിൽഡല്ല, പക്ഷേ ഇത് അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു പെറ്റ്സിനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. സ്കിൽ അസൈൻ ചെയ്യുന്ന ബേസിലാണ് ഈ പെറ്റ്സൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വിഷ്വൽ ട്രീറ്റ് ആണ് ഇത് വരുന്നത്. ഇത് വലിയ മാപ്പാണ്, നമ്മൾ നേരത്തെ കണ്ടത് ഇങ്ങനെ താഴെയായിരുന്നു, ഇപ്പോൾ കണ്ട മാപ്പ് നമ്മുടെ മുകളിലാണ്. ഇത് വേറൊരു സ്ഥലമാണ്, എന്തായാലും ഡിഫറെൻ്റ് ആണ്. ഈ മാപ്പ് മറ്റേ പഴയതുപോലെ ഒന്നുമല്ല. അപ്പോൾ ഇവിടുത്തെ വില്ലൻസൊക്കെ, അതായത് നമ്മുടെ എനിമീസൊക്കെ കുറച്ചൊരു സൈസ് ഉണ്ട്, നല്ല എന്താ പറയുക കുറച്ചൊരു പാടാണ്. പക്ഷേ എൻ്റെ ബിൽഡെന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്, സോ അത്ര ടൈറ്റ് ആവുന്നില്ല എന്ന് തന്നെ പറയാം. കണ്ടില്ലേ ഒരുപാട് 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 സംഭവങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഒരു മിനി മാനു പോലെ നിങ്ങൾ സിമ്പിളായിട്ടിരുന്ന് കാണുകയാണെങ്കിലും ആക്ച്വലി ഈ കളിക്കുന്ന ആശ ഒരുപാട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് ആക്ച്വലി ഒരു 3 or 4 ബിൽഡ്സ് ആക്ച്വലി ഉണ്ട്. നിങ്ങളപ്പോൾ എന്തായാലും നോക്കുക. ഞാൻ മാക്സിമം പറയുന്നത് നിങ്ങളൊരു ഗൈഡ് വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഉറപ്പായിട്ട് അല്ലാതെ നിങ്ങൾ പോയതും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഗൈഡ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫെയിലിയർ ആവില്ല എന്ന് നമുക്ക് പറയാം. കാര്യം നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് പോകുന്നതെന്ന്. എല്ലാം സ്കിൽസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം എടുക്കുന്ന കുറച്ച് പാടാണ് സ്കിൽ സെറ്റുകൾ. കണ്ടില്ല ഇപ്പോൾ ഇത്രയും എനിമീസ് ഉണ്ട്, അവരുടെ ഷീൽഡ് ഒക്കെ എല്ലാം ഡിസ്ട്രോ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് വിഷയമുള്ള ഇല്ലാത്ത രീതിയിലുള്ള അത്രയും പവർഫുൾ എൻ്റെ ബിൽഡെന്ന് പറയുന്നത്. കണ്ടില്ലേ ഈ പച്ച കളറിൽ എഴുതിക്കണിക്കുന്ന കാണിക ആക്ച്വലി റെയർ സംഭവങ്ങളാണ്, റെയർ ഐറ്റംസ് ആണ്. പക്ഷേ അത് എടുക്കണമെന്ന് എൻ്റെ ലെവലിപ്പോൾ എൻ്റെ ബിൽഡ് അനുസരിച്ച് മേ ബി എനിക്കത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഗെയിം ട്രൈ ഔട്ട് ചെയ്യണം. നമുക്ക് എന്തായാലും സെക്കൻഡ് എപ്പിസോഡ് എന്തായാലും അപ്ലോഡ് ചെയ്യാം, അതിൽ നമുക്ക് നമ്മുടെ ഈ പുതിയ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ബാക്കി കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിഷൻസൊക്കെ തന്നെയായിരിക്കും. മാക്സിമം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ ലെക്ചർ കാണാൻ നോക്കണം. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു സ്റ്റോറി മോഡ് പോലെ സ്റ്റാർട്ടിംഗ് ടു എൻഡ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഗെയിം പ്ലേ നോക്കാം. ഇതിപ്പോൾ റഫ് ഐഡി തരാനാണ് ഇപ്പോൾ ഈ
ക്യാരക്ടറിൻ്റെ ബിൽഡ് കാണിക്കാറുണ്ട്. ഈ പ്ലേസസ് ഇതുപോലെയൊന്നുമില്ല, കാസിലുണ്ട്, ഓപ്പൺ ഫീൽഡുണ്ട്, ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്, ഡെസേർട്ട്സ് ഉണ്ട്, ഇഷ്ടംപോലെ മാപ്പുകളുണ്ട്. ഒറ്റ ഗെയിം സ്റ്റോറി മോഡിൽ തന്നെ ഞാൻ പിന്നെ പറഞ്ഞ പോലെ അടിപൊളി വേറെ പരിപാടി വെച്ചാൽ മൾട്ടിപ്ലയർ ഉണ്ട്. എല്ലാം അടിപൊളിയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ ഗായ്സ് ബൈ.